ട്രെയിനിലും വിമാനത്തിലും ഒക്കെ നാം യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ഈ വിമാന യാത്രകളിലും ട്രെയിൻ യാത്രകളിലുമൊക്കെ എന്റെ ഉള്ളിലേക്കൊരു ചോദ്യം ഉയരാറുണ്ട്, ആരാണ് ഇതിന്റെ പൈലറ്റ്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ലോക്കോ പൈലറ്റ്? ബസ്സിലൊക്കെ നമുക്ക് ഡ്രൈവറെ കാണാൻ കഴിയും, വാഹനം ഓടിക്കുന്ന കാണാൻ കഴിയും, ട്രെയിനിലും വിമാനത്തിലും നമ്മളത് കാണാറില്ല. വിമാനത്തിൽ യഥേഷ്ടം 10, 13, 14 മണിക്കൂറുകളൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിട്ട സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആകാശമാർഗത്തിലൂടെ പോകുമ്പോൾ എയർ ഗട്ടേഴ്സ് ഉണ്ട്, വിമാനമൊക്കെ അല്പം ഷെയ്ക്കൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമ്മൾ ആരാണിത് നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല. കാരണം നമുക്കൊരു തിരിച്ചറിവുണ്ട്, ഈ വിമാനം നിയന്ത്രിക്കുന്ന പൈലറ്റ് നല്ല എക്സ്പേർട്ട് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഇതിന്റെ പൈലറ്റ് ആയിട്ട് വരുത്തൂ. ആ ഒരു ബോധ്യത്തിലാണ് നാം സ്വസ്ഥരായി സുഖകരമായി ഉറങ്ങി യാത്ര ചെയ്യുന്നത്. ജീവിതത്തിൽ നാം ഏതെങ്കിലുമൊക്കെ സമയത്ത് പ്രതിസന്ധികൾ നേരിടുമ്പം, പ്രശ്നങ്ങൾ നേരിടുമ്പം ആശങ്കപ്പെട്ടു പോകാറുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയണം, എന്റെ ലൈഫിന്റെ പൈലറ്റ് എന്റെ യേശുവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല, കർത്താവിന്റെ കരം പിടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പേടിച്ചു പോകുന്നില്ല. ഒരു വിമാനത്തിലോ ഒരു ട്രെയിനിലോ ഒക്കെ കിടന്ന് ഉറങ്ങി സന്തോഷത്തോടെ നാം യാത്ര ചെയ്യുന്നതിനേക്കാൾ എത്രയോ സുഖകരമായി, എത്രയോ സന്തുഷ്ടരായി നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം. എപ്പോഴാണെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മുടെ കരം പിടിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ. ആ ബോധ്യം ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷനാകും, പ്രശ്നമാകും, പരാതി പറയും, പരിഭവം പറയും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, പഴിചാരും പാടില്ല. കർത്താവ് നിങ്ങളുടെ പൈലറ്റായി കൂടെയുണ്ട്, അവനാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തിരമാലകളുണ്ട്, ഇതിന്റെ എല്ലാം മധ്യത്തിലും കർത്താവ് പറയുന്നു, കാറ്റ് കടലെ ശാന്തമാകുക. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.